ഫ്രണ്ട്സ്, അമ്മേമൂലിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ എപ്പോഴും പഴുവീട് കുളത്തിലാണ് കുളിക്കാറങ്ങുന്നത്. ഇന്ന് ഞങ്ങൾ താനകുളം, അതായത് പഴുവീട് കുളം മാറി ഇന്ന് കളർകോട്, കളർകോട് അമ്പലത്തിൽ അതാണ് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നമ്മൾ ഇനി അവിടെ നേരെ ക്ഷേത്രത്തിൽ പോകണം. സാധാരണ നമുക്ക് അവിടെ ഇറങ്ങാറുണ്ട് കുളിക്കാൻ വേണ്ടി, പക്ഷെ അവർ പറിച്ചു കിട്ടിയാണ്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പിടിക്കുന്ന സമയത്ത് ഇറങ്ങിക്കൊണ്ടിരുന്ന ആ ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങനൊന്നും ഇല്ല. അവിടെ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇങ്ങനെ നടന്ന്, ഞാനൊക്കെ എൻ്റെ കൊച്ചിലെ വേനൽക്കാല സമയത്തെ അങ്ങോട്ട് കാണിച്ചു വെച്ചിടാം. വേനൽക്കാല സമയത്ത് ഞങ്ങൾ നടന്നത് ഇങ്ങനെ നടന്ന് അക്കരെ വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു നല്ല അടിപൊളി വ്യൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ ആഴം കൂട്ടി കേട്ടോ, ഭയങ്കര ആഴം കൂട്ടി. നീന്തലറിയാത്തവർ വന്ന് ഇറങ്ങരുത്, ഇപ്പോഴും പറഞ്ഞേക്കാം, നീന്തലറിയാത്തവർ വന്ന് ഇവിടെ ഇറങ്ങാൻ നിൽക്കരുത്. കണ്ടല്ലോ, അതാണ് ഇവിടെയാണ് നമ്മൾ പണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിന് മുമ്പ് അവിടെ അന്നൊക്കെ ഇറങ്ങി നടന്നു പോയ സമയമുണ്ട്. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഴുവീട് കുളത്തിൽ ചെയ്ത്, ഇന്നെന്തായാലും ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് ദേവീട്ടുള്ളതുകൊണ്ട് ഇന്ന് ഇവിടെ ഒന്ന് ഇറങ്ങി ഇന്ന് നീന്താന്ന് കരുതി ഞങ്ങൾ. അപ്പം ഒന്ന് നീന്തട്ടെ, ഒന്ന് നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിതേ കുളത്തിൽ ഇറങ്ങി. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് ഇവിടെ ഒന്ന് കഥവട്ടെ, ഒന്ന് സറൗണ്ടിങ്സൊക്കെ കാണിച്ചു കൊടുക്കും. ഇച്ചിരി വലിയ കുളമാണ് കേട്ടോ. നീന്തലറിയാത്തവർ, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, നീന്തലറിയാത്തവർ ഒന്ന് ഇറങ്ങരുത്. ഞാനും വലിയ നീന്തൽക്കാരൊന്നുമല്ല, എന്നാലും അത്യാവശ്യം അറിയാവുന്നവർ മാത്രം ഒന്ന് ഇറങ്ങും. ഇടം വരെ എത്തുള്ളൂ കേട്ടോ, ഇടം വരെ നിൽക്കാം, അത്രേ ഉള്ളൂ. മണ്ണാ നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു, ആടും കാണിച്ചു. ഉണ്ടല്ലോ, അത്രയത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ മണ്ണ കേട്ടോ, ഈ സ്പോട്ടൊക്കെ മണ്ണ. ഒരു മണ്ണോട്ട് കുറച്ചും കൂടെ നോക്കാം. അവിടെ മണ്ണ കുഴപ്പമില്ല. അവിടെ ഇപ്പൊ അടച്ചു, അവിടെ അടച്ചത് പെണ്ണുങ്ങള് കോളേജിലെ പിള്ളേർ വന്ന് ചെറ്റിന് ഒച്ചത്തിൽ പറഞ്ഞു. ഒച്ചത്തിൽ പറഞ്ഞു കോളേജിലെ പിള്ളേര്. നീ ചേട്ടൻ അടുത്ത് ക്ലോസപ്പ് കാണിച്ചേടാ. കോളേജിലെ പിള്ളേർ വന്ന് പെൺപിള്ള, നമ്മുടെ എസ് ടി കോളേജില്. ഓ, അങ്ങനെയാണ് അത് കൂട്ടിയത്. ഓ, അവിടെ വന്ന് ഇരിക്കായിരുന്നു അല്ലേ, അങ്ങനെ അത് കൂട്ടി. മറ്റേ ഇടയ്ക്ക് നാളെ കിട്ടില്ലായിരുന്നു നമ്മുടെ ഇവിടെ മൊത്തം. ഇല്ല ഇല്ല, വേറൊരു നമ്മുടെ ഈ കുളം എത്ര വർഷത്തെ ഒരു പഴക്കം കാണും? നൂറ്റമ്പത് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ. എത്ര ഉണ്ടല്ലോ, താങ്ക്സ്. വേറൊരു ചേട്ടനും കുളിക്കാൻ പറ്റുന്നുണ്ട്. എത്ര ഉണ്ടല്ലോ, 150 കൊല്ലം പഴക്കം ഉണ്ടല്ലോ. ഫ്രണ്ട്സ് കണ്ടല്ലോ, ഇനി നമ്മൾ അടുത്തൊരു കുളത്തിന്റെ റിവ്യൂ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോ വരുന്നതാണ്. ഞാൻ ഒന്ന് കുളിക്കട്ടെ, ഞാൻ അവനും കുളിക്കാൻ ഇറങ്ങണം. അപ്പം ഓക്കെ, ബൈ.